സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെക്കാൾ കുറവുണ്ടെന്ന് വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. എലിപ്പനിയിൽ ജാഗ്രത വേണമെന്നും മഞ്ഞപ്പിത്തം 12 ഇടങ്ങളിൽ ഔട്ട്ബ്രേക്ക് ഉള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാലപൂർവ്വ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മീന ജോർജ് കൂട്ടിച്ചേർത്തു. അതേസമയം വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡെങ്കിയുടെ ലെപ്റ്റോയുടെയും ഗ്രാഫ് നോക്കിയാൽ ആ ഗ്രാഫ് കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡെങ്കിപ്പനിയുടെ കേസസ് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ എലിപ്പനി വരുന്നത് മണ്ണിലും അതോ അല്ലെങ്കിൽ ക്ഷീര കർഷകർ, മറ്റു കർഷകർ, അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫാർമേഴ്സ് കർഷകർ എന്നുള്ളത് മാത്രം അങ്ങനെ നമ്മൾ ധരിക്കരുത്. എലിയിൽ നിന്ന് ഈ രോഗാണു എങ്ങനെ ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ളത് വെള്ളക്കെട്ടുകളിലൂടെ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് എലിപ്പനി വരാം. ഇപ്പൊ വെസ്റ്റ് നൈലിനെ കുറിച്ച് പറഞ്ഞു. വെസ്റ്റ് നൈലില് നമുക്ക് 10 കേസസ് ആണ് കൺഫേം ചെയ്തിട്ടുള്ള കേസസ്, 10 കേസസ് ആണ്. അതിൽ ഡെത്ത് ഒന്നും തന്നെ വെസ്റ്റ് നൈൽ മൂലമാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. വെസ്റ്റ് നൈൽ ആണെന്ന് സംശയിച്ച് മരണപ്പെട്ടവരുടെ സാമ്പിൾ അയച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. അപ്പോ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ്: ഒന്ന് ട്രീറ്റ്മെന്റ്, 2 പ്രിവെൻഷൻ. ഇനി അതിന് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് അവിടെ നടത്തുക എന്നുള്ളതാണ്.